ഇന്ന് ഭൂമിയുടെ രാജസഖ്യമായ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ ആവേശം കൊണ്ടുകൊള്ളാൻ പോകുന്ന അവസാനത്തെ കൺട്രോൾ ഫൈനൽ പോരാട്ടത്തിന്റെ ദിനരാത്രിയിലേക്കുള്ള കടന്നു വരികയാണ്. മാറ്റിവെച്ചല്ല അവസാനം കളിച്ച് തീർക്കാനുള്ള അവസാനവട്ട ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്കാണ് ഇന്ന് അവർ കടന്നു വരുന്നത്. വള്ളുനാടൻ ഫുട്ബോളിന്റെ കാലാളുകൾ അൽ മദീന ചെറുപ്പുളശ്ശേരി എതിരാളികൾ കെആർഎസ് കോഴിക്കോടും. ഇത് വീർപ്പെടുക്കും പോരാട്ടത്തിന്റെ മുഴുമുനയിൽ നിന്ന് വിജയം പറിച്ചെടുക്കുന്ന മത്സരമാണ് പ്രേക്ഷകരെ. ഈ ശബ്ദം പ്രതീക്ഷിച്ച് നിൽക്കുന്നവരും കേട്ട് നിൽക്കുന്നവരും ഇന്ന് വരണം ഇന്ന് പൂങ്ങോട് സ്റ്റേഡിയത്തിലേക്ക്. കളിച്ചു തീർക്കാൻ ബാക്കി വെച്ച അവസാനത്തെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് അൽമദീന ചെറുപ്പുളശ്ശേരിയും എതിരാളികളിൽ കെആർഎസ് കോഴിക്കോടും. ഇന്ന് മത്സരം വേറെ ലെവലാണ് ബായ്. ഇന്നത്തെ മത്സരം നിങ്ങൾ കണ്ടില്ല എങ്കിൽ മറ്റൊരു മത്സരത്തിനും നിങ്ങൾ സാക്ഷികളാകുന്നു. പൂങ്ങോടിന്റെ കളിക്കളം മടക്കി വായാൻ താര വലയങ്ങളുമായി ഇന്ന് പ്രഗത്ഭരായ കോഴിക്കോടൻ കലാസികളുമായി ഇന്ന് കെആർഎസ് കോഴിക്കോട്. അൽമദീന ചെറുപ്പുളശ്ശേരി ഇന്ന് മറുഭാഗത്ത്. ഒറ്റിക്കഴിഞ്ഞാൽ ഇന്ന് കളിക്ക് പുറത്താണ് മക്കളെ. ഇന്ന് ജയിച്ച് കയറുന്നവർ സെമി ഫൈനൽ എന്ന രാജ്യകൊട്ടാരത്തിലേക്ക് രാജ്യപ്രമാണിമാരെ പോലെ ഇന്ന് പൂങ്ങോട് സ്റ്റേഡിയത്തിൽ നിന്നും കടന്നു കയറും. ഇന്ന് അൽമദീനയാണ് ഒരു ഭാഗത്ത്. എതിരാളികൾ കെആർഎസ് കോഴിക്കോടിന്റെ ആൺമക്കൾ. ചർച്ചിൽ ബ്രദേഴ്സിന്റെ ഫഹീമും പിന്നെ കുട്ടാപ്പിയും യൂണിവേഴ്സിന്റെ ഗോൾ വലയ കാവൽക്കാരൻ നാഷിക്കും കൂടി കൂട്ടിക്കെട്ടിയെന്ന് കെആർഎസ് കോഴിക്കോട്. കളിക്കളത്തിലെ ഉരുക്കു മനുഷ്യൻ ഹൈദറിന്റെ പഠനായുഗത്തിൽ കേരള പോലീസിന്റെ ജിപ്സണും ഗ്ലാമർ താരം മജ്ജുടവും കൂടി കൂട്ടിക്കെട്ടിയാൽ അയ്യൂബിന്റെ പിൻതലമുറക്കാർക്ക് ശൗര്യം കുറച്ച് കൂടുതലായിരുന്നു. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ചങ്കുറ പോടയുന്ന അൽമദീന ചെറുപ്പുളശ്ശേരി. അൽമദീന ചെറുപ്പുളശ്ശേരിയും കെആർഎസ് കോഴിക്കോടും തമ്മിൽ ആവേശത്തിന്റെ വീരഗാഥകൾ രചിച്ച കുഞ്ഞാലി മരക്കാരന്മാരുടെ ശൗര്യത്തോടെ ും പാളയും മാർക്കറ്റും വലിയങ്ങാടിയും കടിഞ്ഞ് കടന്നു വരുന്ന കോഴിക്കോടൻ ഫുട്ബോളിന്റെ ഗ്ലാമർ പട കെആർഎസ് കോഴിക്കോട്.